നമസ്കാരം ഇത് വി വി വേണുഗോപാൽ കൗമുദി ന്യൂസ് ട്രാക്ക് പ്രസിഡന്റ് ബൈ ദുബായ് ഗോളിൻ്റെ ഈ ലക്കത്തിലെ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം പാകിസ്ഥാനുമായി അതിർത്തിയിൽ ഉള്ള സംഘർഷം നയതന്ത്ര തലത്തിലേക്ക് വളർന്നതും തൊഴിലാളികളുടെ ശമ്പള ഘടനയിൽ കാതലായ മാറ്റം വരുത്താൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നതും സംസ്ഥാന ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായി പുതിയ കുടുംബ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് കേരള സർക്കാർ നടപടികൾ തുടങ്ങിയതും കേന്ദ്രത്തിൽ എൻ ഡി എ സർക്കാരിനെതിരെ മുഖ്യ ഘടക കക്ഷികൾ ഒന്നായിരുന്ന ടി ഡി പി തെലുങ്ക് പാർട്ടി അവിശ്വാസ പ്രമേയത്തെ അനുകൂലിക്കാൻ തീരുമാനിച്ചതുമെല്ലാമാണ് ഇന്ന് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് വാർത്താ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്നത്തെ മുഖ്യ വാര്ത്താ തലക്കെട്ടുകൾ നമുക്ക് ആദ്യം നോക്കാം ഉദ്യോഗസ്ഥരെ അപമാനിച്ചെന്ന് ഇന്ത്യയും പാകിസ്ഥാനും ഹൈക്കമ്മീഷണറെ തിരിച്ചു വിളിച്ച് പാകിസ്ഥാൻ പാകിസ്ഥാനുമായുള്ള സംഘർഷം നയതന്ത്ര തലത്തിലേക്ക് കൂടി വളരുന്നതാണ് കേരള കമ്മിതിയുടെ ഇന്നത്തെ മുഖ്യ വാർത്ത മലയാള മനോരമ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും കുടുംബ ആരോഗ്യ ഇൻഷുറൻസ് മൂന്ന് വർഷം ആറു ലക്ഷം സർവകലാശാല തദ്ദേശ സ്ഥാപന ജീവനക്കാർക്കും ജീവനക്കാരും പദ്ധതിയുടെ പരിധിയിൽ വരും പ്രതിമാസം പ്രീമിയം മുന്നൂറ് രൂപ എന്നിങ്ങനെയുള്ള ഹൈലൈറ്റുകളുമുണ്ട് മാതൃഭൂമി കേന്ദ്രത്തിൽ തൊഴിലാളികളുടെ ശമ്പളഘടനയിൽ കാതലായ മാറ്റം വരുത്താനുള്ള നടപടികൾ നീങ്ങുന്നു അത് സംബന്ധിച്ചാണ് ഇന്ന് മാതൃഭൂമി മുഖ്യവാർത്ത നൽകിയിരിക്കുന്നത് അലവൻസുകൾ വേതനത്തിൻ്റെ ഭാഗം നിർദ്ദേശം പഠിക്കാൻ സമിതി തൊഴിലുടമ പി എഫ് വീതം കൂടുതൽ നൽകണം ശമ്പളം രൂപം മാറും എന്ന് മുഖ്യവാർത്ത തലക്കെട്ട് കിട്ടും ദേശാഭിമാനി മഹാരാഷ്ട്രയിലെ ഐതിഹാസികമായ ആ ഒരു കർഷക ലോങ് മാർച്ച് അത് വിജയം കണ്ട ആ ഒരു പശ്ചാത്തലത്തിൽ യു പിയിലും പോർമുഖം തുറന്നു കർഷകരുടെ മഹാപ്രതിരോധ റാലി എന്നതാണ് ദേശാഭിമാനിയുടെ ഇന്നത്തെ മുഖ്യ വാർത്ത കർഷകരുടെ മഹാപ്രതിരോധ റാലി യു പിയിലും പോർമുഖം തുറന്നു കർഷക ദ്രോഹ തയങ്ങൾക്കെതിരെ ലഖ്നൗ ചലോ കിസാൻ പ്രതിരോധ റാലി തുടർപ്രക്ഷോഭം ശക്തമാക്കും എന്നിങ്ങനെ ഹൈലൈറ്റുകളും ഉണ്ട് മാധ്യമത്തിൻ്റെ മുഖ്യവാർത്ത കതിരൂർ മനോജ് പഥക്കേസിൽ ഇന്നലെ ഹൈക്കോടതിയിൽ നിന്നുണ്ടായ ചില പരാമർശങ്ങൾ അതാണ് മാധ്യമം മുഖ്യവാർത്തയാക്കിയിരിക്കുന്നത് സർക്കാരിന് രാജാവിനേക്കാൾ രാജഭക്തിയോ എന്ന് കോടതി ചോദിച്ചു അതാണ് മുഖ്യവാർത്തയ്ക്ക് തലക്കെട്ട് ഈ പി ജയരാജൻ സി പി എമ്മിന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ അടക്കമുള്ളവർക്കെതിരെ യു എ പി എ നിലനിൽക്കും എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയതാണ് മാധ്യമം മുഖ്യവാർത്തയാക്കിയിരിക്കുന്നത് മംഗളം ബി ജെ പിയെ നേരിടാൻ സഖ്യങ്ങൾ ഒരുങ്ങുന്നു സംസ്ഥാനങ്ങൾ തോറും എന്നത് അതായത് യു പി ഉപതെരഞ്ഞെടുപ്പിലെ എസ് പി ബി ജെ ബി എസ് പി സഖ്യം ആ ഒരു പരീക്ഷണം വിജയം കണ്ട പശ്ചാത്തലത്തിൽ സംസ്ഥാനങ്ങൾ തോറും ബി ജെ പിയെ എതിരിടാൻ സഖ്യങ്ങൾ ഒരുങ്ങുന്നു എന്നത് മംഗളത്തിൻ്റെ മുഖ്യ വാർത്താ തലവാചകം ദീപികയുടെ മുഖ്യ വാർത്ത പാക് ഹൈ ഹൈക്കമ്മീഷണറെ തിരിച്ചു വിളിച്ചു എന്നത് തന്നെയാണ് അതിൽ ഭീഷണിയും അപമാനവും അടുത്തു എന്ന് പാക് ആരോപണം പതിവ് നടപടി എന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം എന്നിങ്ങനെ ഹൈലൈറ്റുകളും നൽകിയിട്ടുണ്ട് എസ് പി ബി എസ് പി സഖ്യം തുടരും എന്ന് വാർത്തയും പ്രാധാന്യത്തോടെ ഒന്നാം പേജിൽ ദീപിക നൽകിയിരിക്കുന്നു ദ ഹിന്ദുവിൻ്റെ മുഖ്യവാർത്ത പാകിസ്ഥാൻ ആസ്ക്സ് ആസ്ക്സ് ഇസ് എൻവോയ് ടു റിട്ടേൺ ഫോർ കൺസൾട്ടേഷൻസ് ഇസ്ലാമാബാദ് അലീജസ് മേൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഒഫീഷ്യൽസ് പോസ്റ്റഡ് അറ്റ് ഹൈക്കമ്മീഷൻ ഇൻ ഡൽഹി അതായത് അതിർത്തിയിലെ സംഘർഷം ം നയതന്ത്ര തലത്തിലേക്ക് കൂടി വ്യാപിച്ചതാണ് ദ ഹിന്ദുവിൻ്റെ മുഖ്യ വാർത്ത അതിൻ്റെ കൂടെ തന്നെ ടി ഡി പി ഓൾ സെറ്റ് ടു എക്സിറ്റ് ബി ജെ പി ലെഡ് അലയൻസ് എന്ന വാർത്തയുമുണ്ട് പ്ലാൻസ് ടു ബാക്ക് വൈ എസ് ആർ കോൺഗ്രസ് പാർട്ടി ഇസ് നോ ട്രസ്റ്റ് മോഷൻ അതായത് വൈ എസ് ആർ കോൺഗ്രസ് പാർട്ടി ഈ വെള്ളിയാഴ്ച അതായത് ഇന്ന് അവിശ്വാസ പ്രമേയം കൊണ്ടുപോകാനായിരിക്കുന്നു അതിനെ പരസ്യമായി പിന്തുണയ്ക്കും എന്നാണ് ടി ഡി പി വ്യക്തമാക്കിയിരിക്കുന്നത് ദ ടൈംസ് ഓഫ് ഇന്ത്യ ടി ഡി പി റ്റു സപ്പോർട്ട് നോ ട്രസ്റ്റ് മോഷൻ അഗെൻസ്റ്റ് യൂണിയൻ ഗവൺമെൻറ് പാർട്ടി ലൈക്ലി ടു സ്നാപ് ടൈസ് വിത്ത് ബി ജെ പി ടുഡേ എന്ന് ഹൈലൈറ്റും ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് അത് തന്നെയാണ് ഇന്ത്യൻ ന്യൂ ഇന്ത്യ എക്സ്പ്രസിൻ്റെയും മുഖ്യ വാർത്ത ടി ഡി പി ഓൾ സെറ്റ് ടു എക്സിറ്റ് എൻ ഡി എ വോട്ട് ഫോർ നോ ട്രസ്റ്റ് മോഷൻ വൈ എസ് ആർ കോൺഗ്രസ് ടു ടേബിൾ നോ കോൺഫിഡൻസ് മോഷൻ അഗെൻസ്റ്റ് നരേന്ദ്രമോദി ഗവൺമെൻറ് ഓൺ ഫ്രൈഡേ നായിഡു സേയ്സ് വിൽ സപ്പോർട്ട് മോഷൻ ബൈ എനിവൺ ഇനി നമുക്ക് വാർത്തകൾ വിശദമായി നോക്കാം കേരള ഗവൺമെൻ്റെ മുഖ്യ വാർത്ത പാകിസ്ഥാൻ ഹൈക്കമ്മീഷണറെ തിരിച്ചു വിളിച്ച അതിൻ്റെ വിശദാംശങ്ങളാണ് അതായത് വേണ്ടി വന്നാൽ പ്രതിനിധിയെ തിരിച്ചു വിളിക്കും എന്ന ഇന്ത്യയും അതിനൊരു ഒരു മറുപടി എന്നോണം വ്യക്തമാക്കിയിരിക്കുന്നു അതായത് ഈ അതിർത്തിയിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘർഷം നയതന്ത്ര തലത്തിലേക്ക് വന്നപ്പോൾ ഈ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ കാർ ഉദ്യോഗ വാഹനങ്ങൾ വഴിയിൽ തടഞ്ഞ് അപമാനിക്കുക അവരുടെ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ വഴിയിൽ തടഞ്ഞു വെച്ച് അപമാനിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല വെള്ളവും വെളിച്ചം വാട്ടർ കണക്ഷനും വൈദ്യുതി കണക്ഷനും മറ്റും വിച്ഛേദിക്കുക എന്നിങ്ങനെയുള്ള ഏർപ്പാടുകളാണ് പരസ്പരം ആരോപിക്കുന്നത് അതായത് പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥർക്കെതിരായ ഇന്ത്യയും ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥർക്കെതിരായി പാകിസ്ഥാനും ഇതേ അടവുകൾ ാണ് പയറ്റുന്നത് എന്നാണ് പറയുന്നത് ന്യൂഡൽഹിയിൽ നിന്നുള്ള വാർത്ത പാകിസ്ഥാനിൽ അപമാനവും പീഡനവും നേരിടുന്നുവെന്ന ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥരുടെ പരാതികൾക്ക് പിന്നാലെ സമാനമായ ആരോപണം ഉന്നയിച്ച് ഇന്ത്യയിലെ ഹൈക്കമ്മീഷണറെ പാകിസ്ഥാൻ തിരിച്ചു വിളിച്ചു ആവശ്യമെങ്കിൽ പാകിസ്ഥാനിലെ പ്രതിനിധിയെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കാമെന്ന് വിളിപ്പിക്കും എന്ന് ഇന്ത്യയും പ്രഖ്യാപിച്ചു അതായത് പാകിസ്ഥാൻ്റെ ഹൈക്കമ്മീഷണർ സുഹൈൽ മുഹമ്മദ് മഹമ്മൂദിനെയാണ് പാകിസ്ഥാൻ വിദേശകാര്യ ഓഫീസ് അടിയന്തരമായി ഇസ്ലാമാബാദിലേക്ക് വിളിച്ചത് എട്ട് ദിവസത്തിനിടെ ഇരുപത്തിയാറ് തവണ ഇത്തരം അനിഷ്ട സംഭവങ്ങൾ അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള അനിഷ്ട സംഭവം ൾ ഉണ്ടായി എന്നാണ് പാകിസ്ഥാൻ്റെ ആരോപണം ഇന്ത്യയും തിരിച്ച് സമാനമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥരും കുടുംബങ്ങളും പീഡനങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും അതൊന്നും കൊട്ടിഘോഷിക്കാറില്ല എന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ പറയുന്നത് എന്നും റിപ്പോർട്ടിൽ തുടർന്ന് പറയുന്നു മറ്റൊരു റിപ്പോർട്ട് ഒന്നാം പേജിൽ നൽകിയിട്ടുള്ളത് സി ബി എസ് സിയുടെ പ്ലസ് ടു അക്കൗണ്ടൻസി പരീക്ഷ ഇന്നലെയായിരുന്നു സി ബി എസ് ഇ പ്ലസ് ടു അക്കൗണ്ടൻസി ചോദ്യം ചോർന്നെന്നും ഇല്ലെന്നും അതായത് വാട്സാപ്പിൽ പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ ഈ പരീക്ഷ ചോദ്യപേപ്പറിൻ്റെ സമാനമായ ചോദ്യപേപ്പർ പ്രചരിച്ചു അത് വകുപ്പ് മന്ത്രിക്ക് പോലും കിട്ടി അത് സംബന്ധിച്ചാണ് ഏതായാലും സി ബി എസ് ഇ അങ്ങനൊരു ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിട്ടില്ല എന്നാണ് ആണയിട്ട് പറയുന്നത് സി ബി എസ് ഇ പ്ലസ് ടു അക്കൗണ്ടൻസി ചോദ്യം ചോർന്നെന്നും ഇല്ലെന്നും വാട്സപ്പിലൂടെ ചോദ്യപേപ്പർ പ്രചരിച്ചുവെന്ന് റിപ്പോർട്ട് ചോദ്യപേപ്പർ ചോർന്നിട്ടില്ലെന്നും വ്യാജ സന്ദേശം പ്രചരിപ്പിച്ചവർക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് സി ബി എസ് ഇ അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് വാട്സപ്പിലൂടെ ചോദ്യപേപ്പർ ചോർന്നതായി പരാതി ലഭിച്ചതായി ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ഇന്നലെ രാവിലെ ട്വീറ്റ് ചെയ്തിരുന്നു ചോർന്ന ചോദ്യപേപ്പറിനും പരീക്ഷയ്ക്ക് നൽകിയ ചോദ്യപേപ്പറിനും സാമ്യമുണ്ട് എന്നും അദ്ദേഹം പറയുന്നു ചോദ്യപേപ്പർ ഇന്നലെ രാവിലെ പരീക്ഷയ്ക്ക് തൊട്ടു മുൻപ് മന്ത്രിയുടെ വാട്സപ്പിലും എത്തി a uh... ചോദ്യപേപ്പർ സൂക്ഷിച്ച ഉദ്യോഗസ്ഥരാണ് ചോർച്ചയ്ക്ക് പിന്നിൽ എന്നാണ് മന്ത്രിയുടെ സംശയം സംഭവത്തെപ്പറ്റി അന്വേഷണത്തിൽ ഡൽഹി സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട് ചോദ്യപേപ്പർ ചോർന്ന് നേരത്തെ കെമിസ്ട്രി പരീക്ഷയുടെ ചോദ്യപേപ്പറും ചോർന്നു എന്ന ആരോപണം ഉണ്ടായിരുന്നു സി ബി എസ് ഇ ആണായിട്ട് പറയുന്നു അങ്ങനെ ഒരു ചോർച്ച ഉണ്ടായിട്ടില്ല ഏതായാലും അന്വേഷിക്കും ഉത്തരവാദികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കുമെന്നും സി ബി ഐ പറഞ്ഞിരിക്കുന്നു മറ്റൊരു വാർത്തയുള്ളത് കേരളാമി നൽകിയിരിക്കുന്ന സോളാർ അഭിഭാഷകന് സർക്കാർ ഫീസ് ഒരു കോടി എന്നാണ് ാണ് അതായത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സോളാർ അന്വേഷണ റിപ്പോർട്ടിനെതിരായി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ഹർജിയിൽ സർക്കാരിൻ്റെ വാദം ഉന്നയിക്കാൻ സുപ്രീം സുപ്രീംകോടതിയിൽ നിന്നുള്ള അഭിഭാഷകനെ കൊണ്ടുവന്നു മുൻ സോളിസിറ്റർ ജനറലാണ് വന്ന് വന്ന് വാദിച്ചത് രഞ്ജിത്ത് കുമാർ അദ്ദേഹത്തിൻ്റെ ഫീസാണ് ഒരു കോടി രൂപ അത് അതാണ് മറ്റൊരു റിപ്പോർട്ട് വിമാനക്കൂലിയും താമസിച്ചെലവും പുറമേ സർക്കാരിന് വേണ്ടി വാദിക്കാൻ ഡൽഹിയിൽ നിന്നെത്തിയ അഭിഭാഷകൻ രഞ്ജിത്ത് കുമാറിന് ഫീസിനത്തിൽ ചെലവ് ഒരു കോടി രൂപ ഒരു തവണ ഹാജരാകാൻ ഇരുപത് ലക്ഷം വിമാനക്കൂലിയും താമസ ചെലവും പുറമേ നൽകണം മുൻ സോളിസിറ്റർ ജനറലാണ് രഞ്ജിത്ത് കുമാർ എന്നിങ്ങനെ വിശദാംശങ്ങളാണ് ഉള്ളത് അതായത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാനത്ത് മുണ്ട് മുറുക്കി കൊടുക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന സർക്കാർ തന്നെയാണ് ഇതും ചെയ്യുന്നത് എന്ന് ഒരു വൈരുദ്ധ്യവും ചൂണ്ടിക്കാട്ടപ്പെടുന്നു ഇനി ഉൾപേജിൽ ഇന്നത്തെ പ്രധാന വാർത്ത എൽ പി ജി ടെർമിനൽ അതായത് പുതുവായ്പിലെ എൽ പി ജി ടെർമിനലിനും സർക്കാർ അടയിരിക്കുന്നു എന്നതാണ് ഇതിലെ പ്രധാന വാർത്ത പണി മുടങ്ങിയിട്ട് എട്ട് മാസമായി സമരവും നാട്ടുകാരുടെ പ്രതിഷേധവുമെല്ലാമാണ് പണി മുടങ്ങാൻ കാരണം എട്ട് മാസമായിരിക്കുന്നു പണി മുടങ്ങിക്കിടക്കുന്നു അതുമൂലം തന്നെ ദിവസം ഒരു കോടിയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് അതായത് തോട്ടി കയ്യിലുണ്ട് ഇനി ആനയെ വാങ്ങിയാൽ മതി എന്ന് പറയുന്നതിന് സമാനമാണ് അവിടുത്തെ സ്ഥിതി എന്ന് വേണം അനുമാനിക്കാൻ കാരണം ഈ എൽ പി ജി ടെർമിനലിൻ്റെ ആവശ്യമായിട്ടുള്ള ബോട്ട് ജെട്ടിയെല്ലാം സജ്ജമായിരിക്കുന്നു ഇനി സംഭരണിയാണ് പണിയേണ്ടത് അതാണ് മുടങ്ങിക്കിടക്കുന്നത് പുതുവായ്പിലെ എൽ പി ജി ടെർമിനലിൽ പാചകവാതകം ഇറക്കുമതി ചെയ്യാൻ ജെട്ടി റെഡിയാണ് അടുത്ത മാസം കമ്മീഷൻ ചെയ്യാം പക്ഷേ വാതക സംഭരണ ടെർമിനൽ നിർമ്മിക്കാതെ ജെട്ടി ഉപയോഗിക്കാൻ ആവില്ല സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി കിട്ടാത്തതിനാൽ സംഭരണ ടെർമിനൽ നിർമ്മാണം പുനരാരംഭിക്കാൻ കഴിയുന്നില്ല നിർമ്മാണം തുടരാൻ ദേശീയ ഹരിത ട്രൈബ്യൂണലിൻ്റെ അനുമതി ലഭിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞു സർക്കാരിൻ്റെ അനുമതി കാത്തിരിക്കുകയാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എന്നിങ്ങനെയുള്ള വിശദാംശങ്ങളാണ് റിപ്പോർട്ടിൽ ഉള്ളത് അതിൻ്റെ കൂടെ തന്നെ ഈ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ എൽ പി ജി വിഭാഗം ജനറൽ മാനേജർ കേരളത്തിലെ ജനറൽ മാനേജറായിട്ടുള്ള സി എൻ രാജേന്ദ്രകുമാർ പറയുന്നത് ടെർമിനൽ നിർമ്മാണം തുടരാൻ നിയമപരമായി എല്ലാ അനുമതികളും ലഭിച്ചു കഴിഞ്ഞു സർക്കാർ അഭ്യർത്ഥന മാനിച്ചാണ് പണി നിർത്തിയത് എത്രയും വേഗം സർക്കാർ ഇടപെടണം വൈകുന്തോറും പൊതുമേഖലാ സ്ഥാപനമായ ഐ യു സി കോടികളുടെ നഷ്ടം സഹിക്കേണ്ടി വരും എന്നാണ് അദ്ദേഹം പറയുന്നത് മറ്റൊരു റിപ്പോർട്ട് പേജിലുള്ളത് പിന്നാക്ക വികസന വകുപ്പിൻ്റെ അവസ്ഥ സംബന്ധിച്ചാണ് നാഥനും നമ്പിയുമില്ലാതെ പിന്നാക്ക വികസന വകുപ്പ് കമ്മിതി സ്പെഷ്യൽ റിപ്പോർട്ടാണ് ൊടുവഴയിൽ നിന്ന് പി എസ് സോമനാഥൻ തയ്യാറാക്കിയത് സ്ഥിരം ഡയറക്ടറും രണ്ട് മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർമാരും ഇല്ലാത്തതിനാൽ സംസ്ഥാന പിന്നാക്ക വിഭ വിഭാഗ വികസന വകുപ്പിൻ്റെ ക്ഷേമ പദ്ധതികളെല്ലാം അവതാളത്തിലായി സ്ഥാപക ഡയറക്ടറായിരുന്ന വി ആർ ജോഷി വിരമിച്ച ശേഷം രണ്ടായിരത്തി പതിനാറ് ജൂൺ മുപ്പത് മുതലുള്ള ഇരുപത്തി ഒന്ന് മാസത്തിനിടെ എട്ട് ഡയറക്ടർമാർ വന്നു ഇപ്പോഴത്തെ ഡയറക്ടർ എം എൻ ദിവാകരൻ അടുത്ത മാസം വിരമിക്കും കോഴിക്കോട് എറണാകുളം മേഖലാ ഓഫീസുകളിൽ രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ മുതൽ ഡെപ്യൂട്ടി ഡയറക്ടർമാരുടെ തസ്തിക ഒഴിഞ്ഞുകിടക്കുകയാണ് എഴുപത്തി നാല് പിന്നാക്ക സമുദായങ്ങളിലെ ലക്ഷക്കണക്കിന് പേർക്കായി ക്ഷേമ പദ്ധതികൾ നടപ്പാക്കേണ്ട വകുപ്പാണ് സർക്കാരിൻ്റെ അലംഭാവത്തിൽ ഉടന്തു എന്നിങ്ങനെ പോകുന്നു ആ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ വി മുരളീധരൻ രാജ്യസഭാ അംഗം ആയി ചെങ്ങന്നൂരിൽ വീണ്ടും പി എസ് ശ്രീധരൻ്റെ മത്സരത്തിന് എന്നിങ്ങനെയുള്ള റിപ്പോർട്ടുകളും പേജിലുണ്ട് ഇനി നമുക്ക് ഇന്നത്തെ മനോരമയിലെ വാർത്താ വിശ വിശദാംശങ്ങൾ നോക്കാം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും കുടുംബ ആരോഗ്യ ഇൻഷുറൻസ് വരുന്നു മൂന്ന് വർഷം ആറ് ലക്ഷം അതിൻ്റെ വിശദാംശങ്ങൾ മനോജ് കടമ്പാട്ടാണ് തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മൂന്ന് വർഷത്തേക്ക് ആറു ലക്ഷം രൂപയുടെ വരെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകാനുള്ള പദ്ധതിക്ക് ധനവകുപ്പ് അന്തിമ രൂപം നൽകി ഗുരുതര രോഗങ്ങൾക്കും അവയവം മാറ്റിവെക്കൽ പോലുള്ള പോലുള്ളവയ്ക്കും മെഡിക്കൽ ബോർഡിൻ്റെ അനുമതിയോടെ പരിരക്ഷ പന്ത്രണ്ട് ലക്ഷം രൂപ വരെയാക്കും ക്ഷമിക്കണം ഇൻഷുറൻസ് കമ്പനി മുഖേന ലഭ്യമാക്കുന്ന ഈ തുകയ്ക്ക് മുകളിൽ ചെലവ് വരുന്നുവെങ്കിൽ സർക്കാരിൽ നിന്ന് മൂന്ന് ലക്ഷം കൂടി നൽകും ഇതിനായി ഇരുപത്തി അഞ്ച് കോടി രൂപ മാറ്റിവെക്കും മൂന്ന് വർഷം കൂടുമ്പോൾ പദ്ധതി പരിഷ്കരിക്കും എന്നുള്ള വിശദാംശങ്ങൾ റിപ്പോർട്ടിൽ തുടർന്ന് പറയുന്നത് പദ്ധതിയിൽ അംഗമാകുന്നവരുടെ പിതാവ് മാതാവ് ഭാര്യ അഥവാ ഭർത്താവ് മക്കൾ എന്നിവർക്കും ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ട് മക്കൾക്കുള്ള പരിരക്ഷ വിവാഹമോ ഇരുപത്തിയഞ്ച് വയസ്സോ ഏതാണോ ആദ്യം അതുവരെയാണ് എന്നാൽ അറുപത് ശതമാനത്തിന് മുകളിൽ വൈകല്യമോ ഭിന്നശേഷിയോ ഉണ്ടെങ്കിൽ പ്രായപരിധി ബാധകം അല്ല കിടത്തി ചികിത്സയ്ക്കാണ് ഇൻഷുറൻസ് പരിരക്ഷ എന്നിങ്ങനെയുള്ള വിശദാംശങ്ങൾ മറ്റൊന്ന് കതിരൂർ മനോജ് മതക്കേസ് യു എ പി എ നിലനിൽക്കും സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജനും മറ്റുമെതിരെയെന്ന് ഹൈക്കോടതി ഇന്നലെ വ്യക്തമാക്കിയതാണ് പി ജയരാജൻ ഉൾപ്പെടെയുള്ളവരുടെ അപ്പീൽ തള്ളി അത് സംബന്ധിച്ച റിപ്പോർട്ടാണ് ഒന്നാം പേജിൽ മനോരമ നൽകിയിട്ടുള്ളത് മറ്റൊന്ന് സി പി എം നേതാവ് പി ജയരാജൻ ഉൾപ്പെടെ കതിരൂർ മനോജ് കേസിൽ നിയമവിരുദ്ധ പ്രവർത്തന നിരോധന നിയമം അതായത് യു എ പി എ പ്രകാരം കേന്ദ്ര സർക്കാർ നൽകിയ പ്രോസിക്യൂഷൻ അനുമതി റദ്ദാക്കാൻ ആവില്ല എന്ന് ഹൈക്കോടതി ഹൈക്കോടതി കേസിൽ യു എ പി എ ബാധകം അല്ല എന്ന സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് ദുർഭാഗ്യകരമാണെന്നും രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് സർക്കാർ കാണിക്കുന്നതെന്നും ജസ്റ്റിസ് ബി കെമാൽ പാഷ കുറ്റപ്പെടുത്തി എന്നിങ്ങനെയുള്ള വിശദാംശങ്ങളാണ് റിപ്പോർട്ടിൽ ഉള്ളത് ഉൾപേജിൽ മനോരമ ഇന്ന് നൽകിയിട്ടുള്ളത് കേന്ദ്രതലത്തിൽ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ യോജിക്കാൻ ബി ജെ പിക്ക് അണിചേരാനുള്ള തീരുമാനം മുഖ്യവാർത്ത അതിൻ്റെ കൂടെ തന്നെ മീ ടു വെളിപ്പെടുത്തലുമായ ജോസ് കെ മാണി എം പിയുടെ ഭാര്യ ഇന്നലെ കോട്ടയത്ത് അവരുടെ പുസ്തക പ്രകാശനമായിരുന്നു അതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് അവർ പറയുന്നത് ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിൻ്റെ മകൻ ട്രെയിനിൽ തന്നെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നാണ് ജോസ് കെ മാണിയുടെ ഭാര്യ നിഷ ജോസ് ആരോപിച്ചിരിക്കുന്നത് ആ പുസ്തകത്തിലുള്ള ആരോപണമാണ് അത് രാത്രി വൈകി തിരുവനന്തപുരത്തുനിന്ന് കോട്ടയത്തേക്കുള്ള ട്രെയിൻ യാത്രക്കിടെയാണ് തനിക്ക് ദുരനുഭവം ഉണ്ടായത് എന്നാൽ ഈ നേതാവിൻ്റെ പേര് അവർ വെളിപ്പെടുത്തിയില്ല തിരിച്ചറിയാവുന്ന വിധത്തിലുള്ള സൂചനകളെല്ലാം നൽകിയിട്ടും ഉണ്ട് നിഷ എഴുതിയ ജീവിതാനുഭവ കുറിപ്പുകളുടെ സമാഹാരമായ ദി അതർ സൈഡ് ഓഫ് ദിസ് ലൈഫ് എന്ന പുസ്തകത്തിലാണ് ഇക്കാര്യം പരാമർശിക്കുന്നത് അത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് ടി ടി ഇയോട് ഈ യുവ നേതാവിൻ തന്നെ അപമാനിക്കാൻ ശ്രമിക്കുന്നു എന്ന് പരാതിപ്പെട്ടപ്പോൾ അദ്ദേഹം നിസ്സഹായനായി കൈമലർത്തി എന്നാണ് ഇവർ പറയുന്നത് ടി ടി ഇ പറയുന്നത് അതായത് യുവാവും അയാളുടെ അച്ഛനെ പോലെയാണെങ്കിൽ ഇടപെടാൻ എനിക്ക് പേടിയാണ് എന്നായിരുന്നു ടി ടി ഇയുടെ മറുപടി നിങ്ങൾ ഒരേ രാഷ്ട്രീയ മുന്നണിയിൽ ഉൾപ്പെട്ടവരായതിനാൽ ഇത് ഒടുവിൽ എൻ്റെ തലയിൽ വീഴും എന്നും ടി ടി ഇ പറഞ്ഞു െന്ന് നിഷ ജോസ് പുസ്തകത്തിൽ വെളിപ്പെടുത്തുന്നു ഇനി നമുക്ക് മാതൃഭൂമി എടുക്കാം മാതൃഭൂമിയിൽ നമ്മൾ ആദ്യം സൂചിച്ച് പോലെ തന്നെ ഈ ശമ്പളം അതിൻ്റെ രൂപം മാറുന്നു കേന്ദ്രത്തിൽ തൊഴിലാളികളുടെ ശമ്പള ഘടനയിൽ അടിസ്ഥാനപരമായ മാറ്റം വരുന്നു അലവൻസുകൾ വേതനത്തിൻ്റെ ഭാഗമാകും നിർദ്ദേശം പഠിക്കാൻ സമിതി തൊഴിലുടമ പി എഫ് വഹിതം കൂടുതൽ നൽകണം ഡൽഹിയിൽ നിന്ന് എം കെ അജിത് കുമാറിൻ്റെ റിപ്പോർട്ടാണ് തൊഴിലാളികളുടെ വേതനത്തിൻ്റെ നിർവചനം മാറുന്നു മൊത്തം ശമ്പളത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം വേതനമായി കണക്കാക്കാനാണ് നിർദ്ദേശം അലവൻസുകളുടെ നല്ലൊരു ഭാഗം വേതനത്തോടൊപ്പം കൂട്ടിച്ചേർക്കും അടിസ്ഥാന ശമ്പളവും ക്ഷാമപത്രയും ചേർന്നുള്ള തുകയുടെ പകുതിക്ക് മുകളിൽ മറ്റ് അലവൻസുകൾ വരുന്ന ആ അധിക തുക കൂടി വേതനത്തിന്റെ ഭാഗമാകും മറ്റ് അലവൻസുകൾ അങ്ങനെ പുതുക്കുന്ന വേതനത്തിന്റെ പതിനഞ്ച് ശതമാനത്തിൽ കൂടാനും പാടില്ല കൂടിയാൽ അതും വേതനത്തിൽ ചേർക്കണം ഇത് അംഗീകരിക്കപ്പെട്ടാൽ ഉയർന്ന വേതനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് തൊഴിലാളിയും തൊഴിലുടമയും വിഹിതം അടക്കേണ്ടി വരും അത് തൊഴിലാളികൾക്ക് ഗുണകരമാണ് എന്നിങ്ങനെ പോകുന്നു വിശദാംശങ്ങൾ ഇതിനോട് ഈ സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം തൊഴിൽ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആസൂത്രണ ബോർഡ് അംഗമായിട്ടുള്ള കെ ഡോക്ടർ രവിരാമൻ പറയുന്നത് ജാഗ്രത വേണം എന്നാണ് പുതിയ നിർദ്ദേശം തൊഴിലാളികൾക്ക് ഗുണകരമാണെങ്കിലും തൊഴിൽ വിപണിയുടെ പരിഷ്കാരമാണിത് അതുകൊണ്ട് തന്നെ ജാഗ്രതയോടെ ഇതിനെ കാണേണ്ടതുണ്ട് കരാർ നിയമത്തിൽ മാറ്റം വരുത്തുന്നതും സ്ഥിരം തൊഴിൽ മാറി നിശ്ചിതകാല തൊഴിൽ വരുന്നതും കണക്കിലെടുക്കണം തൊഴിൽ കരാറുകളിൽ മാറ്റം വരുത്തുന്നതോടെ ഗ്രാറ്റ്വിറ്റി പോലുള്ള ആനുകൂല്യങ്ങളിൽ നിന്ന് തൊഴിലാളികൾ പുറത്താവും എന്നിങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആശങ്ക മറ്റൊരു റിപ്പോർട്ട് കേന്ദ്രത്തിൻ്റെ ഒരു വെളിപ്പെടുത്തൽ ഒരു അസ്വസ്ഥത ഉളവാക്കുന്ന വെളിപ്പെടുത്തൽ ഇന്നലെ ലോക്സഭയിൽ ഉണ്ടായി അത് കുപ്പികളിൽ അതായത് നമ്മൾ ഈ ഈ കുപ്പിവെള്ളം വാങ്ങി ഉപയോഗിക്കുന്നത് വളരെ ഒരു ഒരു അത്യാവശ്യമായി തീർന്നിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് രാജ്യത്ത് കുപ്പികളിൽ നിറയുന്നത് അശുദ്ധ ജലം എന്നതാണ് ആ റിപ്പോർട്ട് അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ ആ വെളിപ്പെടുത്തൽ നാം വാങ്ങുന്ന ഓരോ പത്ത് കുപ്പിവെള്ളത്തിലും മൂന്നെണ്ണമെങ്കിലും മലിനം തൊണ്ണൂറ്റി മൂന്ന് ശതമാനം കുപ്പിവെള്ളത്തിലും പ്ലാസ്റ്റിക് theoretical കേരളത്തിലെ ഉത്പാദകരിൽ ഭൂരിഭാഗത്തിനും ലൈസൻസ് ഇല്ല അതായത് കേന്ദ്ര ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി സി ആർ ചൗധരിയാണ് ഇന്നലെ ചൊവ്വാഴ്ച ലോക്സഭയെ ഇക്കാര്യം അറിയിച്ചത് ഇന്ത്യ അടക്കമുള്ള ഒമ്പത് രാജ്യങ്ങളിലെ കുപ്പിവെള്ള സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ ന്യൂയോർക്ക് സ്റ്റേറ്റ് സർവകലാശാലയിലെ ഗവേഷകർ കണ്ടെത്തിയതും ഞെട്ടിപ്പിക്കുന്ന വസ്തുതകളാണ് പ്രമുഖ ബ്രാൻഡുകൾ പുറത്തിറക്കുന്ന കുപ്പിവെള്ളത്തിൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനത്തിലും സൂക്ഷ്മമായ പ്ലാസ്റ്റിക് തരികൾ അവർ കണ്ടെത്തി അതായത് കേരളത്തിൽ അറുന്നൂറിലേറെ കുപ്പിവെള്ള യൂണിറ്റുകളാണ് ഉള്ളത് അതിൽ നൂറ്റി നാൽപ്പത്തി രണ്ട് എണ്ണത്തിന് മാത്രമാണ് ഐ എസ് ഐയുടെയും അതുപോലെ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിൻ്റെയും അനുമതി ഉള്ളത് ബാക്കിയെല്ലാം അനധികൃതമായി പ്രവർത്തിക്കുന്നതാണ് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഉൾപേജിൽ മാതൃഭൂമി ഇന്ന് നൽകിയിട്ടുള്ള ഒരു പ്രധാന വാർത്ത അതായത് ഈ കഴിഞ്ഞ ദിവസം ഇടുക്കിയിലെ ഒരു കത്തോലിക വൈദികൻ ഉൾപ്പെട്ട ഭൂമി കുംഭകോട കേസിനെക്കുറിച്ച് റിപ്പോർട്ടുണ്ടായിരുന്നു അത് സംബന്ധിച്ച് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ അടിയന്തിരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ജില്ലാ കളക്ടറോട് അത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് റിപ്പോർട്ടിലുള്ളത് അതായത് ഫാദർ ജോസ് ഐക്കരയാണ് ഈ ഒരു വിവാദക്കുരുക്കിൽപ്പെട്ടിരിക്കുന്നത് സിറോ മലബാർ സഭയിലെ കർദിനാൾ കർദിനാളിന് പിന്നാലെ വൈദികൻ്റെ ഭൂമി കുംഭകോണം അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ റവന്യൂ മന്ത്രി ഉത്തരവിട്ടു ജില്ലാ ഭരണകൂടം അന്വേഷണം തുടങ്ങി അത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് റിപ്പോർട്ടിൽ ഉള്ളത്